നിങ്ങളെ റാഹത്താക്കിയിട്ട് അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളൊക്കെ പറയില്ലേ അത് അൽഹംദുലില്ലാ അല്ലദീ യത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ അല്ലാഹുമ്മ അഇതനി ബർകത വസ്സിഹത വൽആഫിയത വസലാമത ഫീ റിസ്ഖി. ഇതൊക്കെ മുഅ്മിനീങ്ങൾ പറയുന്നതാണ്. ചോറ് വെച്ചാലും ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറിയാലൊക്കെ അത് മുഅ്മിനീങ്ങൾക്കൊക്കെ പറയുന്ന സുന്നത്താ. അപ്പോൾ ആ ഭക്ഷണം നമുക്ക് ദ്രോഹം ചെയ്യൂല. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം വലുതേ കൈകൊണ്ട് കഴിക്കുക, ബിസ്മി ചൊല്ലി കഴിക്കാം. അത് നമുക്ക് ഏകദേശം നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ഹലാലായത് എന്ന് ബോധ്യപ്പെട്ടത് കഴിക്കാം. മനസ്സിലായി? അങ്ങനെ ഒരു മനുഷ്യൻ കഴിച്ചാൽ 40 ദിവസം കഴിച്ചാൽ അവൻ്റെ ഹൃദയം പ്രകാശിക്കും എന്ന് നബിയുന റസൂലുള്ളാഹി. അപ്പം തന്നെ നമ്മൾ കുട്ടികൾക്കും കൊടുക്കേണ്ടത്, കുട്ടികൾക്കും നമ്മൾ ഭാര്യമക്കൾക്കൊക്കെ കൊടുക്കേണ്ട ഭക്ഷണം അങ്ങനെ കൊടുക്കേണ്ടത്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ആളെ പറ്റിച്ചിട്ട് ഒന്നും കൊടുക്കരുത്. മക്കൾ വയച്ചു പോവും, ഭാര്യമാര് നമുക്ക് ശത്രുക്കളായി മാറും. ഇതൊക്കെ അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചതാണ്. ഇടത്തെ കൈകൊണ്ട് തിന്നാൻ പാടില്ല, വലത്തെ കൈകൊണ്ട് തിന്നാൻ. ഇടത്തെ കൈനെ നമുക്ക് ഉപയോഗിക്കാൻ പല ഉപയോഗങ്ങളും മറ്റുപയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ള വലത്തെ കൈയുടെ ഉപയോഗത്തിന് അതിനെ സഹായിക്കുക. ഇടത്തെ കൈകൊണ്ട് അല്ലേ നമ്മൾ ദുആ ചെയ്യുമ്പോഴും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് പിടിക്കണത്. മനസ്സിലായി? അതിൻ്റെ ബാർപ്പിന് മുട്ട് കൊടുക്കുന്ന മാതിരി ഒരു മുട്ട് കൊടുക്കുക. വലത്തെ കൈ കൊട്ടിട്ട് എന്ത് കാശിക്കാരെങ്കിലും മനുഷ്യൻ്റെ സാധനം കൊടുക്കുകയാണെങ്കിലും ധർമ്മം ചെയ്യുകയാണെങ്കിലും ഭക്ഷണം നമ്മൾ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ മറ്റൊന്ന് വിളമ്പി കൊടുക്കുകയാണെങ്കിലും ഇടത്തെ കൈ കൊണ്ട് കൊടുക്കരുത്, വലത്തെ കൈ. ഇതാണ് മുസ്ലിം, ഇതാണ് മുസ്ലിമിൻ്റെ ചിട്ട, ഇസ്ലാം പഠിപ്പിച്ചത്. മനസ്സിലായി? അപ്പം അതാണ് ഹലാലായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ മേഖല.